back. So next നമ്മൾ നോക്കാൻ പോകുന്നതാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസുകൾ നമ്മൾ എഴുതും. ഓക്കെ, ആ ടൈപ്പ് ഇൻസ്ട്രക്ഷനുകൾ ജനറേറ്റ് ചെയ്യുന്ന എന്താണ് നമ്മുടെ ഇന്ററപ്റ്റിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ, അതായത് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ഇൻസ്ട്രക്ഷനുകൾ നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ഇൻസ്ട്രക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 256 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകളാണ് ഈ 8086 മൈക്രോ പ്രോസറിനകത്തുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ, അതായത് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനുകളാണ് അല്ലെ. അപ്പം ഈ ഇൻസ്ട്രക്ഷനുകൾ അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, INT ടൈപ്പ് കണ്ടോ, ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടൈപ്പിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 00 മുതൽ FF വരെയാണ്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 00000H മുതൽ 00300FH. സോ ഇതാണ് ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഇൻസ്ട്രക്ഷനുകൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇൻസ്ട്രക്ഷനുകൾ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ IP ലോഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ടൈപ്പ് ഇൻറ്റു 004H ഉണ്ടോ, ഇവിടെ നിന്നാണ് ഇതിന്റെ IP വാല്യൂ എന്ന് പറയുന്ന ലോഡ് ചെയ്യുന്നത്. ഇനി CS എന്ന് പറയുന്ന ലോഡ് ചെയ്യുന്നത് അതിന്റെ നെക്സ്റ്റ് അഡ്രസ്സിൽ നിന്നാണ്. അതായത് അത് നമുക്ക് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്, ടൈപ്പ് ഇൻറ്റു 04+02H. ഓക്കെ, സോ ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണ്, അപ്പം ഈ ടൈപ്പ് ഇൻറ്റു 04 ഇവിടെ നിന്നാണ് IP ലോഡ് ചെയ്യുന്നത്, ഈ ഒരു അഡ്രസ്സിൽ നിന്ന്, ഈ ഒരു അഡ്രസ്സിൽ നിന്നാണ് നമ്മൾ CS ലോഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും അത് ഈ ടൈപ്പ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് ചില ഇൻസ്ട്രക്ഷനുകളാണ്. ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതി കൊടുക്കും. ഓക്കെ, ആ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് INT ടൈപ്പ്, ഇതാണ് അതിന്റെ ഫോർമാറ്റ്, ഇങ്ങനെ ആയിരിക്കും ആ ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകൾ. ടൈപ്പ് 0 ഇന്ററപ്റ്റ് ഉണ്ട്. ടൈപ്പ് 0 ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 ആണ്. ഓക്കെ, അപ്പൊ ജനറേറ്റ് ചെയ്യുന്ന, നമ്മൾ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഇന്ററപ്റ്റുകളാണ് ടൈപ്പ് 0 എന്ന് പറയുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് യൂസ്ഡ് ഫോർ എ സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഫോർ ഡീബഗിങ് ഓഫ് പ്രോഗ്രാം. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, അത് NMI ആണ്. ഓക്കെ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റിനെയാണ്. ഇറ്റ്സ് യൂസ്ഡ് ഇൻ എ പവർ ഫെയിലിയർ കണ്ടീഷൻ. ഓക്കെ, അതായത് എന്തെങ്കിലും പവർ ഫെയിലിയർ ആയാൽ ഉടനെ ഇതെന്ന് പറയുന്നത് ടൈപ്പ് 2 ഇന്ററപ്റ്റുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്, അത് ബ്രേക്ക് പോയിന്റ് ഇന്ററപ്റ്റ് ആണ്. ടൈപ്പ് 4 എന്ന് പറയുന്നത് ഓവർഫ്ലോ ഇന്ററപ്റ്റ് ആണ്. ഓക്കെ, ഇനി ടൈപ്പ് 5 മുതൽ ടൈപ്പ് 31 വരെയുണ്ട് ഇന്ററപ്റ്റുകൾ. അത് റിസർവ്ഡ് ആണ്, അത് ചില അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസറിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പ് ഇന്ററപ്റ്റുകളാണ്, 5 മുതൽ 31 വരെ. അപ്പൊ നമ്മൾ നോക്കി, ഇതൊരു നെസ്റ്റഡ് ഇന്ററപ്റ്റ്, അത് നെസ്റ്റഡ് ഇന്ററപ്റ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഒരു മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്ററപ്റ്റ് വരുന്നുണ്ടോ, ഇന്ററപ്റ്റ് 0AH, INT 0AH. അപ്പൊ ഇനി ഒരു സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ ISR പോയിട്ട് അതിനെ എന്ത് ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. ISR എക്സിക്യൂട്ട് ചെയ്യും, ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, IF ഫ്ലാഗിനെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും സെറ്റ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്ത ഒരു ഇന്ററപ്റ്റ് അവിടെ വരുന്നത്. അപ്പൊ അടുത്ത ഇന്ററപ്റ്റ് വരുമ്പോഴത്തേക്കും എന്താ, ആ ഇന്ററപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന്റെ ISR പോകും. ഓക്കെ, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പഴയ ഇന്ററപ്റ്റിലേക്ക് വരുന്നു, അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു, ദെൻ അവിടെ നിന്ന് നേരെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരുന്നു, ആ മെയിൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നെസ്റ്റഡ് ഇന്ററപ്റ്റുകളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ അതിന്റെ കൺട്രോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ, ISR എന്ന് പറയും. ISR എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ററപ്റ്റ് ഹാൻഡ്ലർ ആണ്, ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ഇന്ററപ്റ്റിനും എന്തുകൊണ്ട്, ഒരു ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ കാണും. ഓക്കെ, അപ്പൊ ഒരു ഇന്ററപ്റ്റ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും, ആ ഇന്ററപ്റ്റ് സർവീസ് റുട്ടീനെ ആയിരിക്കും പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി എല്ലാ ഇന്ററപ്റ്റിനും എന്താണ് അതിന്റെ ISR അഡ്രസ് എന്ന് പറയുന്നത്, എല്ലാ ഇന്ററപ്റ്റുകൾക്കും ISR ഉണ്ടല്ലോ, ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ എല്ലാ ഇന്ററപ്റ്റിന്റെയും ISR അഡ്രസ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അവിടെ ആയിരിക്കും അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ എല്ലാ ഇതുപോലെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും എല്ലാ ഇന്ററപ്റ്റുകളുടെയും അഡ്രസ് എന്ന് പറയുന്നത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഗ്രൂപ്പ്, ഗ്രൂപ്പ് ഓഫ് മെമ്മറിയെ നമ്മൾ പറയുന്ന പേരാണ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയും. കണ്ടോ, ദ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് സെറ്റ് അസൈഡ് ടു ഹോൾഡ് ദ അഡ്രസ് ഓഫ് ISR. ISR അഡ്രസ്സുകൾ, എല്ലാ ISR അഡ്രസ് കിടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറി ഏരിയ കാണും, ആ മെമ്മറി ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഇന്ററപ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ററപ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ററപ്റ്റ് സർവീസ് റുട്ടീൻ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് സർവീസ് പ്രൊവൈഡറിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതിനെ പറയുന്ന പേരാണ് ഇന്ററപ്റ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഐ എസ് പി, ഇന്ററപ്റ്റ് സർവീസ് പ്രൊവൈഡർ ഉണ്ട്. സോ ഐ എസ് പിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ പറയുന്ന പേരാണ് ഇന്ററപ്റ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെയർ ഫോർ ദ ടേബിൾ ഈസ് കോൾഡ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ. അതുകൊണ്ടാണ് നമ്മൾ ആ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് നമ്മൾ അതിനെ പറയുന്നത്. ഇനി ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ 256 എന്താണ് 4 ബൈറ്റ് എൻട്രീസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ആ എൻട്രീസ് എന്ന് പറയുന്നത് സി എസിന്റെയും ഐ പിയുടെയും വാല്യൂ ആയിരിക്കും. സി എസിന്റെയും ഐ പിയുടെയും വാല്യൂ ആയിരിക്കും ആ ഒരു എൻട്രിയിൽ വരുന്നത്. ഓക്കെ, ഇനി ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ 1024 ഫസ്റ്റ് 1024 ബൈറ്റ് മെമ്മറിയിലായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്ന ലൊക്കേഷൻ, അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 1024 ബൈറ്റ് ഓഫ് മെമ്മറിയിലായിരിക്കും. അപ്പൊ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കൊടുത്തേക്കുന്നതാണ്, 00000H മുതൽ 00030FFH കണ്ടോ, ഈ ആയിരിക്കും, ഇതായിരിക്കും അതിന്റെ, ഈ ഒരു പർട്ടിക്കുലർ ആയിരിക്കും അതിന്റെ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ഇവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇന്ററപ്റ്റ് വെക്ടറിൽ, അല്ലെ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? അഡ്രസ് ഓഫ് ദി ഇന്ററപ്റ്റ് സർവീസ് പ്രൊവൈഡർ, ഇന്ററപ്റ്റ് സർവീസ് പ്രൊവൈഡറിന്റെ അഡ്രസ് ആയിരിക്കും ഈ പറയുന്ന ടേബിളിനായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഉണ്ടോ, ഇതാണ് സ്ട്രക്ചർ ഓഫ് ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ. നമ്മുടെ ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ ടൈപ്പ് സീറോ ഇന്ററപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഐ പിയുടെയും സി എസിന്റെയും ഐ എസ് ആർ ആണ് ഈ കിടക്കുന്നത്. ഐ എസ് ആർ ഐ പി, ഐ എസ് ആർ സി എസ് അതിന്റെ അഡ്രസ് ആണ് ഈ കിടക്കുന്നത് ഉണ്ടോ. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതാണ് ഡിവൈഡ് ബൈ സീറോ ഇന്ററപ്റ്റ് ആണ്. ഓക്കെ, ഇത് റിസർവ് ചെയ്തേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഡിവൈഡ് ബൈ സീറോ ഇന്ററപ്റ്റ് വരുന്ന സമയത്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ടൈപ്പ് സീറോ, ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഐ പിയുടെയും അതിന്റെ സി എസിന്റെയും അഡ്രസ് ആണ് ഈ കിടക്കുന്നത്. അങ്ങനെ എല്ലാ ഐ പിയും സി എസും അഡ്രസ്സും ആയിരിക്കും, ഐ പിയുടെ അഡ്രസ്സും സി എസിന്റെ അഡ്രസ്സും ആയിരിക്കും എന്ത് എവിടെ വരുന്നത്? ഈ നമ്മുടെ ഇന്ററപ്റ്റ് വെക്ടർ ടേബിളിനകത്ത് വരുന്നത്. ഓക്കെ, അതാണ്, ഇതാണ് നമ്മുടെ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 00014 മുതൽ 03FF വരെ ഇതെന്ന് പറഞ്ഞ റിസർവ്ഡ് ആണ്. ഓക്കെ, അതായത് റിസർവ്ഡ് ഫോർ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, ഐ എൻ ഡി ടൈപ്പ് റിസർവ്ഡ് ആണ് ഇതൊക്കെ. സോ ഇതാണ് നമ്മുടെ ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത്. സോ ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.